നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി വിളിപ്പിച്ചത് സാക്ഷിയായെന്ന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. ചന്ദ്രികയിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇ ഡിക്ക് മുന്നിൽ വിശദീകരിക്കും. കേസിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, എന്നാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇ ഡി ഓഫീസിൽ ഹാജരാകുന്നതിനു മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നാർക്കോട്ടിക് ലവ് ജിഹാദ് പരാമർശ വിവാദങ്ങൾക്കിടെ തിരക്കിട്ട കൂടിക്കാഴ്ചകളുമായി നേതാക്കൾ. പാലാ ബിഷപ്പ് ഹൌസിലെത്തിയ സുരേഷ് ഗോപി എം പി മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി കൂടിക്കാഴ്ച നടത്തി. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തെ കണ്ട് കെ സുധാകരനും വി ഡി സതീശനും. പാലാ ബിഷപ്പിന്റെ പരാമർശം ഏതെങ്കിലും മതത്തിനെതിരല്ല, തീവ്രവാദത്തിനെതിരെയാണെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. ബിഷപ്പുമായി സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്നും എം പി വ്യക്തമാക്കി. സമ്പ്രദായം ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി എം പി. അല്ലെങ്കിൽ സലൂട്ടിലെ രാഷ്ട്രീയ വിവേചനം ഒഴിവാക്കണം. ജനപ്രതിനിധി സലൂട്ട് അർഹിക്കുന്നു, എം പിയെ സലൂട്ട് ചെയ്യാൻ പാടില്ല എന്ന ഡി ജി പി സർക്കുലർ ഇളക്കിയിട്ടുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന കെ സുരേന്ദ്രൻ. നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. അറിയാവുന്ന വിവരങ്ങൾ കൈമാറിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മുന്നിൽ മൊഴി നൽകിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എ കെ ജി സെന്ററിലെ തുണിനും ബ്രാഞ്ച് സെക്രട്ടറിക്കും വരെ തൊപ്പി അഴിച്ചുവെച്ച സലൂട്ട് ചെയ്യുന്നവർ സുരേഷ് ഗോപി എം പിയെ അവഹേളിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. വിവാദത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യം, എം പി ഫണ്ട് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന സുരേഷ് ഗോപിയുടെ വിമർശനത്തിലെ ജാലത മറയ്ക്കാനാണ് ഇപ്പോഴുള്ള വിവാദമെന്നും എം ടി രമേശ് കോഴിക്കോട് പറഞ്ഞു. ിലെ ഹണി ട്രാപ്പിൽ പരാതിക്കാരനെയായ എസ് ഐയുടെ മൊഴി രേഖപ്പെടുത്തി. യുവതി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന എസ് ഐയുടെ മൊഴി, ഇടനിലക്കാരനായ വ്യക്തിയുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. തെളിവുകൾ ശേഖരിച്ച ശേഷം തുടർ നടപടികളെന്ന് നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി പറഞ്ഞു. രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന മുസ്ലിം ലീഗ് വിഷയത്തിൽ ബീഹാർ നിയമസഭ പ്രമേയം പാസാക്കിയെന്നും കേരള നിയമസഭയും സെൻസസ് ആവശ്യപ്പെട്ട പ്രമേയം പാസാക്കണമെന്നും കെ പി എ മജീദ് ആവശ്യപ്പെട്ടു. നിലവിൽ ഇത് മുസ്ലിം ലീഗിന്റെ ആവശ്യമാണ്, എന്നാൽ യു ഡി എഫിൽ ചർച്ച ചെയ്യുമെന്നും കെ പി എ മജീദ് പറഞ്ഞു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കോൺസുലർ ജനറലിനെയും അറ്റാഷെയും ചോദ്യം ചെയ്യാൻ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കി കസ്റ്റംസ്. കേസിൽ നയതന്ത്ര പരിരക്ഷയിൽ വിദേശത്ത് കഴിയുന്നവരുടെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം വീണ്ടും തേടി. യു എ ഇയുമായി നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കുന്ന വിധമുള്ള കടുത്ത സമ്മർദ്ദം ഉണ്ടാകില്ലെങ്കിലും കേസിലെ മുഖ്യകണ്ണി ഫൈസൽ ഫരീദിനായുള്ള നീക്കങ്ങൾ തുടരും. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കാൻ ഗാന്ധിജി എടുത്ത തീരുമാനം ചരിത്രപരമായ അബദ്ധമായിരുന്നുവെന്ന് കാലം തെളിയിച്ചതായി സ്വാമി ചിദാനന്ദപുരി. കലയിൽ പോലും അപചരിത്ര നിർമ്മിതം നടക്കുമ്പോൾ 1921 മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് അലി അക്ബറുടെ സംവിധാനത്തിൽ രൂപപ്പെടുന്ന പുഴ മുതൽ പുഴ വരെ സിനിമ പുറത്തിറങ്ങുന്നത് സഹകരണം ഉണ്ടാകണമെന്നും ഹിന്ദു നേതാക്കൾ ആവശ്യപ്പെട്ടു. 1921 ചിലത് കൂടി പറയാനുണ്ടായ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ഹിന്ദു നേതാക്കൾ. ോട് ഹിന്ദുക്കളോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിൽ തൂവൂർ കിണറിന് സ്മാരകം ഉയർത്തണമെന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. തൂവൂരിൽ ഹിന്ദുക്കളുടെ മൃതശരീരം കൊണ്ട് മൂടിയ കിണർ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി പൊന്നാനി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച 1921 രക്തസാക്ഷി സ്മൃതി സന്ധ്യ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ിലെ മലബാർ മാപ്പിള കലാപകാരികൾക്ക് സ്മാരകം പണിതും കലാപത്തെ മഹത്വവൽക്കരിക്കുന്നതും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നുഴഞ്ഞുകയറിയ തീവ്ര ഇസ്ലാമിക ആശയക്കാരായ ബുദ്ധിജീവികളുടെ അജണ്ടയാണെന്ന് ബി ജെ പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തിലത.
കലാപത്തിന് 100 വർഷം തികയുന്ന വേളയിൽ ബിജെപി മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച സ്മൃതി സന്ധിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി സൗഹൃദ ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ തൃശൂർ സ്വദേശി ഹരീഷിന് അനുമോദനവുമായി സുരേഷ് ഗോപി എംപി. പഴയ പത്ര ക്ലാസുകളിൽ ഗണപതി ശില്പങ്ങൾ നിർമ്മിച്ച ഇതിനോടകം 3 റെക്കോർഡുകൾ ഹരീഷ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരു ഗണപതി വിഗ്രഹം ഹരീഷ് സുരേഷ് ഗോപി എംപിക്ക് സമ്മാനിക്കുകയും ചെയ്തു. गुरुवायूर क्षेत्र मेलशांति पालक्काड कवलपारा तेक्के पाट्टमानेगिल जयप्रकाश नंबूतिरिये तेरंजेडुत्तु. आद्यमायाण जयप्रकाश नंबूतिरि गुरुवायूर क्षेत्र मेलशांति आकुन्नत. 39 अपेक्षकलाण मेलशांति तेरंजेडुप्पिन लभिच्चत. कैप्पमंगलम गवर्नमेंट फिशरीज वोकेशनल हायर सेकेंडरी स्कूल विजयोत्सव संघटिपिच्चु. ईटी टाइसन एमएलए उद्घाटनम चेय्तु. कैप्पमंगलम ग्राम पंचायत प्रेसिडेंट शोभना रवि अध्यक्षयायि. ശനിയാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവരുതെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിൽ ഇന്നു മുതൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി തിരുവില്ല മലയിലെ പൊതുകുളങ്ങളിൽ മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. 6000 മത്സ്യകുഞ്ഞുങ്ങളെ കാട്ടുകുളത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് തിരുവില്ലമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. व्यापारी व्यवसायी ऐकोपन समि त्रृशूर् जिले भद्रम व्यापारी कुटुंब सुरक्षा पद्धति कोडगरयिल व्यापारी मरणपेट्टाल 10 लक्ष मारक रोगंगल्क्क 5 लक्ष सहायम लभिक्कुन्न पद्धतियाण इत. പത്തനംതിട്ട പാലയേക്കരയിൽ സ്ത്രീയെ അടിച്ചു വീത്തി 1.5 പവന്റെ മാല കവർന്നു. ഗിരിജാകുമാരിയുടെ മാലയാണ് കവർന്നത്. സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് തിരുവല്ല പോലീസ് അറിയിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് പരിസരത്തു നിന്ന് ഇരുചക്രവാഹനം മോഷ്ടിച്ച കേസിൽ പാലക്കാട് സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് അജീഷ്, നവാസ് എന്നിവരെ എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം അരീക്കോട് മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിൽ പരിശീലനത്തിലിടെ തണ്ടർബോൾട്ട് അംഗം കുഴഞ്ഞുവീണ് മരിച്ചു. വയനാട് പുൽപ്പള്ളി സ്വദേശി സുനീഷാണ് മരിച്ചത്. മികച്ച അംഗനവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് ലഭിച്ച വനജ മരത്തിനെതിരെ രാംഭജൻ സ്കർവിയും ബിജെപിയും സംയുക്തമായി ആദരിച്ചു. പൊന്നാടയും സ്വർണനാണയവും നൽകിയാണ് ആദരിച്ചത്. ഹിന്ദു ഐക്യവേദി ജില്ലാ രക്ഷാധികാരി കെ ജി ബാബു പരിപാടിയിൽ വിശിഷ്ടാതിഥിയായിരുന്നു. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. നാളെ മുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത 15,000 തീർത്ഥാടകർക്കാണ് പ്രതിദിനം പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം മണ്ഡലകാല ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് ചേരാനിരുന്ന അവലോകന യോഗം മാറ്റിവെച്ചു. ശബരിമല മണ്ഡലകാലം അടുക്കാറായിട്ടും 3 വർഷം മുമ്പ് പ്രളയം തകർത്ത പമ്പയിൽ പുനർനിർമ്മാണം ഇനിയും ബാക്കി. തീരം ഇടിയുന്നത് തടയാനുള്ള കരിങ്ങൽക്കെട്ടി നിർമ്മാണം പൂർത്തിയായില്ല. പ്രളയത്തിൽ മണ്ണിടിഞ്ഞ ഹിൽടോപ്പിന് താഴെ വീണ്ടും മണ്ണ് നിറയ്ക്കാൻ വനംവകുപ്പ് അനുവദിക്കാത്തതാണ് തടസ്സം. കൊറോണ മഹാമാരി മാറ്റമില്ലാതെ തുടരുമ്പോൾ സംസ്ഥാനത്തെ പുഷ്പവിപണി തീരെ ദുരിതത്തിൽ. ആഘോഷ ചടങ്ങുകൾക്ക് നിയന്ത്രണം വന്നതോടെ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് പൂക്കൾക്ക് പ്രാധാന്യം കുറഞ്ഞു. ഇതോടെ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ജീവിതങ്ങൾ
വൻ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അപകടഭീതിയൊഴിയാതെ വയനാട് പാൽചുരം റോഡ്. പ്രളയത്തിൽ തകർന്ന റോഡ് മൂന്ന് വർഷമായിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. വയനാട് കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. വർഷങ്ങളായി തകർന്ന് കിടക്കുന്നത്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ റോഡിൽ അപകടങ്ങളും പതിവാണ്. കാസർഗോഡ് 2.5 ഗ്രാം എംടിഎംഎയും 34 ഗ്രാം ചാരസുമ യുവാവ് പിടിയിൽ. ഹിദായത് നഗർ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് പിടിയിലായത്. കാസർഗോഡ് ഡിവൈഎസ്പിയുടെ പ്രത്യേക സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം ആഘോഷമാക്കാൻ തലസ്ഥാനവും. നരേന്ദ്രമോദിയുടെ 71-ാമത് ജന്മദിനമായ നാളെ 71 ദീപങ്ങൾ തെളിയിച്ച് ആഘോഷിക്കുമെന്ന് നമോ നമോ മോർച്ച ഭാരതം കേരള സംസ്ഥാന പ്രസിഡന്റ് ചെങ്കൽ രാജശേഖരൻ നായർ പറഞ്ഞു. സമൂഹത്തിലെ 71 മഹത് വ്യക്തികൾ ദീപം തെളിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോദിയുടെ 71-ാം ജന്മദിനം വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ 20 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമായി ബിജെപി കണ്ണൂർ ജില്ലാ നേതൃത്വം. 5 കോടി ആശംസാ കാർഡ് പ്രധാനമന്ത്രിക്ക് അയക്കും. ജില്ലയിലെ പാർട്ടിയുടെ ഓരോ ബൂത്തുകളിലെയും നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും പ്രാർത്ഥനയും അർച്ചനയും നടത്തും. രാജ്യത്തെ 71 പുഴകൾ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂരിലെ ബാവലി പുഴയടക്കം ശുചീകരിക്കും. മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യ മലയാളപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ബ്രഹ്മശ്രീ സുരേഷ് കുമാർ ഭട്ടതിരിപ്പാടും. ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം കേരളത്തിലെ 2-ാമത്തെ പെൺതന്ത്രിയായ രുദ്രാഗായത്രി രുദ്രാമഠവും നിർവഹിച്ചു. ലൈഫ് മിഷനായി 65 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. ഡോക്ടർ ആർ ബി രാജലക്ഷ്മിയും ആർ ബി ബാബുവും മുഖ്യമന്ത്രി പിണറായി വിജയന് രേഖകൾ കൈമാറി. അമ്മയുടെ സ്മരണാർത്ഥമാണ് സ്ഥലം കൈമാറിയത്. അടൂർ ബൈപ്പാസിന് സമീപത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കാൻ നടപടിയായി. പ്രദേശവാസികൾ പരാതിപ്പെട്ടതോടെ അധികൃതർ കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കൊച്ചി കൊടകര പുളിയാംപള്ളി റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച BDJS എഴിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. തകർന്നു വീഴാനായ അമ്പത്തോട് പാലം പുനർനിർമ്മിക്കണമെന്നും പ്രതിഷേധത്തിൽ ആവശ്യപ്പെട്ടു. ഫിലിം ക്രിട്ടിസ് പുരസ്കാരം കരസ്ഥമാക്കി. പടയണി കഥ പറഞ്ഞ പച്ചത്തപ്പ് ഇലന്തൂർ സ്വദേശി അനു പുരുഷോത്തമനാണ് സംവിധായകൻ. അനുഷ്ഠാന കലയെ ആസ്പദമാക്കിയ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. ആലപ്പുഴ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പരിശീലനം നൽകി. ലോക പ്രഥമ ശുശ്രൂഷ ദിനത്തോടനുബന്ധിച്ചാണ് പരിശീലന ക്ലാസ് ഒരുക്കിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിശീലന ക്ലാസ് ഒരുക്കിയത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ധർണയും അവകാശ പത്രികാ സമർപ്പണവും നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് ബഷീർ കുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. കോഴിക്കോട് കുഴുന്നിലം സ്വദേശി പുത്തുവയൽ PV അനിലാണ് മരിച്ചത്. എരഞ്ഞിപ്പാലം ബൈപ്പാസിൽ അനിൽ സഞ്ചരിച്ച ബൈക്കിൽ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. പത്തനംതിട്ട
പത്തനംതിട്ട മൂർത്തിമണ്ണിൽ വ്യാപക നാശം വിതച്ച കാട്ടാനക്കൂട്ടം സ്വകാര്യ വ്യക്തിയുടെ വീടും കാവൽപുരയും കൃഷിയിടങ്ങളും നശിപ്പിച്ചു പ്രദേശത്തെ നിരവധി തെങ്ങുകളും കവുങ്ങുകളും കാട്ടാനക്കൂട്ടം പിടിതെറിഞ്ഞു स्वामी विवेकानंद चैरिटेबल ट्रस्ट फॉर कल्चरल एंड साइंटिफिक रिसर्च विवेकानंद स्वामी चिकागो प्रसंग अनुस्मरण स्वामी नंदात्मा जनंद मनोज दत्तन जेरी जॉनसन बेलराम विकास संसाचु ध्यान श्रीनिवास मुख्य वेषम फस्ट लुक पोस्ट पूर्ण रात्रि चित्री सीम संजी चंद्रसेन संविधान अजु वर्गीस निरंजन मणियन पिलराजु राहुल माधव श्रीजित रवि चंदुनाथ सुरभि संतोष निरंजन अनूप अनार्कली मरक्कार दयाना हामी तुंगवर प्रधान वेष തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രധാന ഉപതിരഞ്ഞെടുപ്പ് അടുത്ത മാസം നടന്നേക്കും മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകളിലെ ഓരോ വാർഡുകൾ 23 പഞ്ചായത്ത് വാർഡുകൾ എന്നിവ ഉൾപ്പെടെ 32 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക മഹാപരീക്ഷയായ തെന്നാലി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി 16-കാരൻ പ്രിയവദ ദേവദത്ത പടിക്കലിന്റെയും അപർണയുടെയും മകനാണ് പ്രിയവദ കാഞ്ചി ദേവ വേദാന്ത ശാസ്ത്ര സഭ നടത്തുന്ന പരീക്ഷയിൽ പണ്ഡിതന്മാർ പോലും 50-ഓളം വർഷത്തെ പരിശ്രമത്തിലൊടുവിലാണ് വിജയിക്കുന്നത് ഇത്ര കഠിന പരീക്ഷയിൽ 16-ാമത്തെ വയസ്സിൽ വിജയം നേടുന്നത് അസാധാരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 16-കാരന്റെ അപൂർവ നേട്ടം ലോകത്തെ അറിയിച്ചത് അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി കാസർഗോഡ് ന്യൂ ഗ്രീൻ സ്റ്റാൾ ഏനിയാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ക്ലബ് പ്രവർത്തകർ പ്രതിജ്ഞ ചൊല്ലി പ്രസിഡന്റ് ബിലാൻ ഏനിയാടി ഫ്രീഡം റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു കാലാവസ്ഥയിലെ മാറ്റത്തെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ നെൽവയലുകളിൽ കീടരോഗങ്ങൾ വ്യാപകമാകുന്നു ഓലക്കരിശിൽ മണ്ടരി മുഞ്ഞ തുടങ്ങിയ രോഗങ്ങളാണ് വ്യാപകമാകുന്നത് കൂടാതെ ശക്തമായ മഴയിൽ പലയിടത്തും കൊയ്യാറായ നെൽച്ചെടികൾ വീണിട്ടുമുണ്ട് മലപ്പുറം ജില്ലയിൽ പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിനികളെ എഐ ഇന്റർനാഷണൽ കോളേജ് ആദരിച്ചു വണ്ടൂർ എംഎൽഎ എപി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം എംഎൽഎ പി ഉബൈദുള്ള മുഖ്യ പ്രഭാഷണം നടത്തി തിയേറ്റർ തുടക്കുന്ന കാലത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ കോവിഡ് വ്യാപനതോത് കുറഞ്ഞാലേ തിയേറ്ററുകൾ തുറക്കാൻ സാധിക്കൂ തിയേറ്റർ ഉടമകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായം നൽകുന്ന കാര്യം സർക്കാരിന്റെ അന്തിമ പരിഗണനയിലാണെന്നും മന്ത്രി എറണാകുളത്ത് പറഞ്ഞു സർവകലാശാല സിലബസ് വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ടംഗ വിദഗ്ധ സമിതി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകി പാഠഭാഗങ്ങളിൽ മാറ്റം വേണമെന്ന് സമിതി നിർദ്ദേശിച്ചതായാണ് സൂചന എന്നാൽ സിലബസിൽ കാവി വൽക്കരണമെന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൈമാറും എംഎ ഗവർണൻസ് ആൻഡ് പൊളിറ്റിക്സ് മൂന്നാം സെമസ്റ്ററിലെ പാഠഭാഗങ്ങളാണ് ചിലർ വിവാദമാക്കിയത് തുടർന്ന് യു പവിത്രൻ ജെ സുഭാഷ് എന്നിവർ അംഗങ്ങളായ സമിതിയെ പരിശോധനയ്ക്കായി നിയോഗിക്കുകയായിരുന്നു വീര സവർക്കറുടെയും ഗുരുജി ഗോൾവർക്കറുടെയും രചനകൾ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് സംഘടിതമായ ഒരു കൂട്ടർ രംഗത്തെത്തിയത് ഹൃദ്രോഗം ആരോഗ്യ ഇടപെടലുകളിലൂടെ കുറയ്ക്കാനാകുമെന്ന് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി ഡോക്ടർ ജിമോൻ പന്യാമക്കൽ നേതൃത്വത്തിൽ നടത്തിയ പ്രൊഫിലിക് പഠനം ലാൻസേറ്റിൽ പ്രസിദ്ധീകരിച്ചു ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ് നമസ്തേ